with you. I can't be sad with you. Just take my hand and fly up through the dreams where the sky. Hi, hello everyone, welcome back to our channel. And my name is Devi Sandeep. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കിച്ചൺ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൺ പ്രോഡക്റ്റ്സുകളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യത്തെ പ്രോഡക്റ്റ് വന്നിട്ട് ദ ഈ മൈക്രോ ഫൈബറിൻ്റെ ഡസ്റ്ററാണ്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ. ഫാനൊക്കെ തുടയ്ക്കാൻ വളരെ ഏറെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ഇത്. ഈ ഭാഗം വന്നിട്ട് മൈക്രോ ഫൈബറാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഡസ്റ്റ് ചെയ്യുന്ന ഭാഗം വന്നിട്ട് അതിൻ്റെ അറ്റത്തായിട്ട് ഒരു സിലിക്കൻ്റെ ക്യാപ്പ് കൊടു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവർ. അത് ഇതിങ്ങനെ നമുക്ക് ഇളക്കിയെടുക്കാൻ സാധിക്കും. ഇനി സെപ്പറേറ്റ് ചെയ്തെടുക്കാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഫാനൊക്കെ ക്ലീൻ ചെയ്യാൻ വളരെ യൂസ്ഫുള്ളാണ് ഈ ഒരു പ്രോഡക്റ്റ്. ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാനും സാധിക്കും. ഏകദേശം ഒരു 100 inches വരെ നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇത് മെറ്റീരിയൽ വന്നിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇങ്ങനെ ഹാങ് ചെയ്തിടാൻ വേണ്ടി അവർ ഒരു സ്ഥലം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വളരെ മൈക്രോ ഫൈബറിൻ്റെ പോർഷൻ നമുക്കിങ്ങനെ ബെൻഡ് ചെയ്തിട്ട് ഫാനൊക്കെ തുടയ്ക്കാൻ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അത് തിരിച്ച് നമുക്ക് ആ രീതിയിൽ തന്നെ കൺവേർട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. അതിപ്പോൾ ദാണ്ട് നോക്കിക്കുക, എൻ്റെ ഫാന് ഇത് പൊടി അടിക്കുന്നതിന് മുമ്പുള്ള ഒരു വ്യൂ ആണ് കാണിച്ചു തരുന്നത്. ഫാൻ ക്ലീൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഒന്നി നമ്മൾ കട്ടിലിൻ്റെ പുറത്ത് സ്റ്റൂൾ എടുത്ത് വെച്ചിട്ട് നമ്മൾ കയറണം. അപ്പോൾ സ്റ്റൂൾ ഒരാൾ പിടിച്ചുകൊണ്ട് നിന്നാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാം ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ചാൽ. അത് നല്ല രീതിയിൽ ഞാൻ പോർഷൻ ബെൻഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ പൊടി വരുന്നത് കണ്ടോ. മൈക്രോ ഫൈബർ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഫാനിൻ്റെ ലീഫിലൊന്നും ഒട്ടും തന്നെ പോറലൊന്നും വീഴുകയില്ല. അതുപോലെ തന്നെ നമുക്ക് കപ്പിൻ്റെ സൈസിൽ വരെ ഇത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് തുടച്ച് എടുക്കാവുന്നതാണ്. ഇതിപ്പം എന്താ നോക്കിക്കേ, ഫാനിൻ്റെ ലീഫിലൊന്നും ഞാൻ അല്പം പോലും വെള്ളം ഒന്നും നനയ്ക്കാതെ തന്നെ നല്ല വൃത്തിക്ക് ലീഫൊക്കെ വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. സാധാരണയായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള പൊടിയടിക്കുന്ന ബ്രഷസ് യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് നാരുകളൊക്കെ അവിടെ എവിടെയും പിടിക്കാറുണ്ട്, അല്ലെങ്കിൽ ബ്രഷിൻ്റെ പാടുകൾ ഭിത്തിയിൽ വരാറുണ്ട്. അപ്പോൾ ഈ ഒരു മോപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതൊന്നും വരികയില്ല. നമുക്ക് കർട്ടൻ ഇങ്ങനെയുള്ള ബ്ലൈൻഡ്സ് യൂസ് ചെയ്യുന്നതിൻ്റെ മേളുവശം തുടയ്ക്കാൻ നല്ലതാണ്. പാർട്ടീഷൻ ചെയ്തതിൻ്റെ ഇടഭാഗത്തെ ചെലന്തി വലയൊക്കെ തട്ടാൻ നല്ലതാണ്. ഇതുപോലെ തന്നെ ഇത് ലൈറ്റിൻ്റെയൊക്കെ മുകൾ ഭാഗത്തെ വയറ് തുടയ്ക്കാൻ നല്ലതാണ്. എക്സോസ്റ്റ് വീടുകളിൽ ഏറ്റവും കൂടുതൽ പൊടി അക്യുമുലേറ്റ് ചെയ്യുന്നൊരു സ്ഥലമാണ് എക്സോസ്റ്റ് ഫാനിൻ്റെ ഭാഗം. ഒട്ടും തന്നെ ശ്രദ്ധിക്കാത്തൊരു ഭാഗമാണ്. അതാണ്ട് അവിടെ വേണമെങ്കിൽ അവിടെയും ക്ലീൻ ചെയ്യാൻ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഇതിപ്പോൾ ഞാൻ ഇളക്കിയെടുത്തിട്ട് വാഷ് ചെയ്യുന്നുണ്ടായിരുന്നു. വാഷ് ചെയ്തിട്ട് നമുക്കത് ഉണക്കി സൂക്ഷിക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഇത് ഈ അണ്ടർ ഷെൽഫ് ഓർഗനൈസറാണ്. ഇതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ പ്രൈസ് 499 rupees ആണ്. സൈസ് 30x24x12.5 cm ആണ്. ഇത് ഇത്തിരി ചെറിയ ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. അത്ര വലിപ്പമുള്ള പ്രോഡക്റ്റ് അല്ല. ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഷെൽഫിൽ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കയറ്റി ഇടുകയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഇതിപ്പോൾ ഇവിടുത്തെ ഷെൽഫിൽ അങ്ങനെ ഒരു സ്റ്റഡി ആയിട്ട് ഇരിക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്താ താഴെ ഇതേപോലെ ഒരു ഹുക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഹുക്ക് ഒരു ബലം കിട്ടുന്നതിന് വേണ്ടി അതിനകത്ത് ഇങ്ങനെ കോർത്തിട്ടപ്പം അത് നല്ല സ്റ്റഡി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അതിനകത്താണ് എൻ്റെ മസാല ബോക്സും അതുപോലെ തന്നെ താഴെ രണ്ട് ഹുക്ക് പോലെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഇങ്ങനെ ടിഷ്യൂ ഹോൾഡ് ചെയ്തിടുകയും ചെയ്യാം. ഇത് നമുക്ക് കിച്ചണിൽ മാത്രമല്ല, നമുക്ക് വാർഡ്രോബിൽ യൂസ് ചെയ്യാം, നമ്മുടെ ബെഡ്റൂംസിൽ. അപ്പോൾ അതിനകത്ത് വന്നിട്ട് നമുക്ക് കുറേ ബുക്സൊക്കെ വേണമെങ്കിൽ അടുക്കി വെച്ചിട്ട് നമ്മുടെ
കുട്ടികളുടെ ജ്വല്ലറിയൊക്കെ ഹാങ് ചെയ്തിടാൻ ഇത് നല്ലൊരു പ്രോഡക്റ്റാണ്, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഇതിങ്ങനെ നമ്മൾ അടച്ച് വെച്ചാലും വലിയ കുഴപ്പമൊന്നും വരത്തില്ല, നല്ല സ്റ്റഡിയായിട്ട് തന്നെ ഇരുന്നോളൂ. അപ്പോൾ നമ്മുടെ ന്യൂട്രല്ലയുടെ ബോട്ടിൽസാണ് ഇത്. ഇത് ഏകദേശം ഒരു 9 ബോട്ടിൽസോളം ഇതിനകത്ത് നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും, ഈ ടൈപ്പ് ഈ സൈസിലുള്ള ബോട്ടിൽസ് ആണെങ്കിൽ. അപ്പോൾ ഇത് നമുക്ക് പല രീതിയിൽ ഓർഗനൈസ് ചെയ്യാം, ബോട്ടിൽസ് വെച്ച് ഓർഗനൈസ് ചെയ്യാം, നമ്മുടെ മസാല ബോക്സ് ഓർഗനൈസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ടീ കപ്സ് ഉണ്ടല്ലോ അത് വെച്ച് വേണമെങ്കിലും, അതും ഒരു 5 എണ്ണം 6 എണ്ണം വരെ ഇതിനകത്ത് ഇരിക്കും സുഖമായിട്ട്. അപ്പം വളരെ നല്ല ഒരു ഓർഗനൈസറാണിത്. ഇത് പ്രൊഡക്റ്റ് മെറ്റലാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ ബ്ലാക്ക് പെയിൻറ് കോട്ടഡ് ആണ്. അടുത്ത പ്രോഡക്റ്റ് ഇത് ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്റ്റീമർ ബാസ്ക്കറ്റ് ആണ്. ഇത് നമുക്കിങ്ങനെ നിവർത്തി വെക്കാൻ സാധിക്കും. നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് വെജിറ്റബിൾസൊക്കെ സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. ഇത് നമുക്കിങ്ങനെ സ്റ്റീം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പൊക്കിയെടുക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു ഇത് റിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ താത്ത് നിൽക്കുന്നതിന് വേണ്ടി 3 സ്റ്റാൻഡും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ വെള്ളം ഒഴിക്കുമ്പോൾ പാത്രത്തിൻ്റെ ഈ സ്റ്റാൻഡിൻ്റെ താഴെയായിട്ടാണ് നിർത്തേണ്ടത് കേട്ടോ. അതിൽ കൂടുതലായിട്ട് വെള്ളം വെക്കരുത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ പ്രൈസ് 299 rupees ആണ്. ഇത് നമുക്ക് പാൻസിലും പോട്സിലും എല്ലാം യൂസ് ചെയ്യാം. ഇത് ഇങ്ങനെ മടക്കി വെക്കുമ്പോൾ ഇതിൻ്റെ സൈസ് 6.3 inch ആണ്. നിവർത്തി വെക്കുമ്പോൾ ഇതിൻ്റെ സൈസ് 10.3 inch ആണ് കേട്ടോ. ഈ പ്രോഡക്റ്റ് നമുക്ക് സ്റ്റെയിനറായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. ഒത്തിരി ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് വളരെ നല്ലൊരു പ്രോഡക്റ്റാണ്. ഇപ്പോൾ നമ്മൾ മുളപ്പിച്ച പയറൊക്കെ ഉണ്ടല്ലോ, അത് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടി ഇത് യൂസ് ചെയ്യാം. ഞാൻ ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, മുമ്പ് കോൺ മേടിക്കുന്ന സമയത്ത് ഞാൻ ആ കോണ് രണ്ടായിട്ട് മുറിച്ചിട്ട് കുക്കറിലിട്ടാണ് വേവിച്ചിരുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ചതിന് ശേഷം ഇത് ഇങ്ങനെ നമ്മൾ കോണിൻ്റെ സീഡുകൾ ഇളക്കി എടുത്തിട്ട് ഇങ്ങനെ ബോയിൽ ചെയ്ത് ഇങ്ങനെ സ്റ്റീം ചെയ്തെടുക്കുകയാണ് ഇപ്പോഴത്തെ പതിവ്. ഇങ്ങനെ സ്റ്റീം ചെയ്തെടുക്കുന്നത് മൂലം നമുക്ക് അതിൻ്റെ വൈറ്റമിൻസ് ഒന്നും അധികം നഷ്ടപ്പെടുകയേ ഇല്ല. അടുത്ത പ്രോഡക്റ്റ് ഇതേ ഈ പ്ലാസ്റ്റിക്കിൻ്റെ വാട്ടർ സ്പ്രിംഗ്ലറാണ്. ഇതിൻ്റെ പ്രൈസ് 249 rupees ആണ്. ഇത് നമുക്ക് 2 മോഡലിൽ യൂസ് ചെയ്യാം. ഇത് ഞാൻ അത്രയ്ക്ക് ഗ്യാരണ്ടി പറയുന്നില്ല, എന്താണെന്ന് വെച്ചാൽ ഇതിപ്പം അങ്ങനെ വർക്കിംഗ് കണ്ടീഷൻ അല്ല. ഇത് ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ ഉപയോഗം വളരെ ഇതായിട്ട് വന്നു, അങ്ങനെ വർക്ക് ചെയ്യാതായിട്ടുണ്ട്. എന്നാലും നമുക്ക് അത്യാവശ്യത്തിന് യൂസ് ചെയ്യാം. 2 മോഡാണ് ഇതിനകത്തുള്ളത്. നമ്മൾ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ അഴുക്കൊക്കെ വന്ന് അടിയുകയാണെങ്കിൽ ഈ ഭാഗം നമുക്ക് ഊരി ക്ലീൻ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ പ്രൈസ് 249 rupees ആണ്. ഇതിങ്ങനെ 360 ഡിഗ്രി നമുക്ക് റൊട്ടേറ്റ് ചെയ്തെടുക്കാം. മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ വാട്ടർ സേവ് ചെയ്യാനുള്ളതാണ്. ഇതിൻ്റെ 2 മോഡിൽ ഇത് വർക്ക് ചെയ്യും. അത് ഇതിപ്പോൾ കാണിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നല്ല, വലിയ രീതിയിൽ ഇത് വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. അടുത്തതും ഈ ഒരു ഫൗസെറ്റ് ആണ്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ്. ഇത് ഞാൻ വാങ്ങുന്ന സമയത്ത് 369 ആ ഒരു റേഞ്ചാണ്. ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, 422 ആണ് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ. ഇത് മസ്റ്റ് ബൈ പ്രോഡക്റ്റിൽ വരുന്നതാണ്. ഇതിനകത്ത് ഇങ്ങനെ 3 മോഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഒന്ന് ചെറിയ ബോട്ടിൽസൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടി ഒന്ന് ഈ ഒരു മോഡ് യൂസ് ചെയ്യാം. അടുത്തത് നമുക്ക് വെജിറ്റബിൾസൊക്കെ കഴുകാൻ വേണ്ടി അടുത്ത മോഡ് യൂസ് ചെയ്യാം.
ഏറ്റവും ലാസ്റ്റിലത്തെ മോഡാണ് നമ്മൾ പ്ലേറ്റ്സ് ഒക്കെ കഴുകുന്നതിനും ഒക്കെ യൂസ് ചെയ്യുന്ന മോഡ്. ഇത് ഇപ്പം ഇത് ഇത് എനിക്ക് ഈ ഈ കാണിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണിത്. നമുക്ക് ക്ലീൻ ചെയ്യാനും വളരെ എളുപ്പമാണ്. ഇതിൻ്റെ ബേസ് വന്നിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വളരെ ഫൈനായിട്ടുള്ള വാട്ടർ ആയിട്ടാണ് വരുന്നത് കേട്ടോ. 360 ഡിഗ്രിയിൽ നമുക്കിത് റൊട്ടേറ്റ് ചെയ്തെടുക്കാം. ഇത് മസ്റ്റ് ബൈ പ്രോഡക്റ്റിൽ വരുന്നതാണ്. അപ്പോൾ ഇത് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് അവർ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ABS പ്ലാസ്റ്റിക് വെച്ചിട്ടാണ്. നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ മുമ്പേ കാണിച്ച ആ പ്ലാസ്റ്റിക്കിൻ്റെ സ്പ്രിങ്ക്ലറിനെക്കാട്ടിയും നല്ല ഒരു പ്രോഡക്റ്റാണ് ഈ ഫൗസെറ്റ്. ഇതൊരു നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. കിച്ചണിൽ മസ്റ്റായിട്ട് മേടിക്കേണ്ട ഒരു ഒരു സ്പ്രിങ്ക്ലറാണിത്. ഇതിനകത്ത് നമുക്ക് നല്ല രീതിയിൽ വാട്ടർ സേവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പല നോഡ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് ബോട്ടിലിൽ അധികം വെള്ളം വേണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യാം. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഓരോ അറേഞ്ച്മെൻറ്റ്. അതുകൊണ്ട് ഇത് നല്ലൊരു പ്രോഡക്റ്റാണ്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ മെയിൻ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വാട്ടർ ഒത്തിരി സേവ് ചെയ്യാൻ സാധിക്കും. അത് മാത്രമല്ല നമുക്ക് ഇങ്ങനെ മിക്സിയുടെ ജാറൊക്കെ കഴുകുമ്പോൾ തന്നെ ഒത്തിരി സമയം എടുക്കത്തൊന്നുമില്ല. കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് പാത്രങ്ങളൊക്കെ നല്ല രീതിയിൽ കഴുകി എടുക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് ടൈമും സേവ് ചെയ്യാം. പ്രൊഡക്റ്റ് ദേ ഈ പ്ലാസ്റ്റിക്കിൻ്റെ വാൾ മൗണ്ടഡ് ആയിട്ടുള്ള ഡബിൾ ലെയേർഡ് സോപ്പ് ഹോൾഡറാണ്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ പ്രൈസ് 399 rupees. ഇതിനകത്ത് അവർ ഡ്രെയിൻ ചെയ്ത് പോകാനുള്ള ഒരു ഇതും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഇതിനകത്ത് തങ്ങി നിൽക്കുകയില്ല, നമുക്കിത് ഊരി കളയാവുന്നതാണ്. ഇതിനകത്ത് ഇപ്പം ഞാൻ മുമ്പ് യൂസ് ചെയ്തിരുന്നൊരു സോപ്പാണ് അത്. അത് അപ്പോൾ ഇതിനകത്ത് അഴുക്ക് പറ്റാതിരിക്കാൻ വേണ്ടി ഇതാണ്ട് ഇതിൻ്റെ അടിയിൽ ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഡിഷ് അങ്ങനെ പെട്ടെന്ന് കേടാവാതിരിക്കാനാണ് ഇതിങ്ങനെ വെച്ചിട്ടാണ് ഇങ്ങനെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന് എന്താ ഇങ്ങനത്തുള്ള മെറ്റലിൻ്റെ സോപ്പ് ഹോൾഡർ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ ഡിഷ് നമ്മുടെ സോപ്പ് വെക്കുന്ന ഭാഗം വെള്ളം ഈർപ്പം പിടിച്ചിട്ട് തുരുമ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കുകയാണെങ്കിൽ നമുക്ക് തുരുമ്പിക്കും എന്നുള്ള പേടി വേണ്ട. ഇത് നമുക്ക് ബാത്റൂമിലും യൂസ് ചെയ്യാം, അത് അല്ലാതെ നമ്മുടെ സിങ്ക് ഏരിയയിലും പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണിത്. ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള പ്ലാസ്റ്റിക്കാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്റൂംസിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തുരുമ്പിക്കുക എന്നുള്ള പേടിയും വേണ്ട. ഇത് നമുക്ക് പെട്ടെന്ന് കഴുകി എടുക്കുകയും ചെയ്യാം പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് നമുക്ക് സ്പോഞ്ചും സോപ്പും ഒരു ഇതിൽ തന്നെ ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ പ്രോഡക്ട്സിൻ്റെയൊക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.